എനിക്ക് കസറ്റിൻ്റെ ഫീൽഡ് മാത്രമല്ല, എനിക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. ഞാൻ ഇവൻറ്റ് മാനേജ്മെൻറ്റിൽ ഞാൻ എല്ലാ ഇവൻസും, അതായത് ഇവിടുത്തെ എല്ലാ ഫംഗ്ഷൻസും ഞാൻ സ്പോൺസർ ചെയ്യും. അതിൻ്റെ സെക്യൂരിറ്റി, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും മറ്റുള്ള പാർട്ടി ഒരാൾ. എങ്ങനെ പ്രോഗ്രാംസ്? അല്ലല്ല, പ്രോഗ്രാംസ് ഞാൻ സ്വന്തമായി നടത്തുക എന്നുള്ളതിലുപരി ഞാൻ കൂടുതൽ ഇവൻറ്റ് മാനേജ്മെൻറ്സ് ചെയ്യുന്ന, ഞാൻ മറ്റുള്ള ആരും കൊണ്ടുവരുന്ന പ്രോഗ്രാമും സ്പോൺസർ ചെയ്യുക, ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക, ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ സത്യത്തിൽ ഇപ്പോൾ എനിക്ക് ആദ്യം നടത്തിയ പ്രോഗ്രാമിനെ കുറിച്ച് അറിയാൻ പറ്റില്ല, പക്ഷേ ഒരുവിധ മുഖ്യ ആർട്ടിസ്റ്റിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മമ്മൂട്ടിനെ ഞാൻ 3 വട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. മമ്മൂട്ടിനെയും മോഹൻലാലിനെയും വെൽക്കം 2000 എന്ന് പറഞ്ഞ പ്രോഗ്രാം ഞാൻ ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകളിലുള്ള പ്രോഗ്രാമാണത്. അത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ എല്ലാ പ്രോഗ്രാമും, അവസാനത്തെ ഒരു പ്രോഗ്രാം ഒഴിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം നടത്തിയ ഒരു പ്രോഗ്രാം ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ പ്രോഗ്രാമും ഞാനാണ് കൊണ്ടുവരാറ്. എല്ലാ ആർട്ടിസ്റ്റുകളെയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ, എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ അടുത്തറിയാവുന്ന ആൾ മമ്മൂട്ടിയാണ്. മോഹൻലാലിനെയും മമ്മൂട്ടിനെയും മറ്റുള്ളവരെ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇവരുടെ ആ ബന്ധങ്ങൾ, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതിൻ്റെ പേരിലും എപ്പോഴെപ്പോഴും നാട്ടിൽ പോകാത്തതിൻ്റെ പേരിലും ആ ബന്ധങ്ങൾ അങ്ങനെ വളരെ ആഴത്തിൽ സൂക്ഷിക്കാൻ എനിക്ക് കഴിയാറില്ല. വല്ലപ്പോഴും ആവശ്യമില്ലാതെ അവരെ വിളിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല, അവരെന്നെയില്ല. അപ്പം അതുകൊണ്ട് കാണുമ്പോൾ ആ എങ്ങനെ ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്ത പ്രോഗ്രാം മഞ്ജു സ്റ്റാർ സിംഗറിൻ്റെ ടോപ്പ് വിന്നേഴ്സിനെ 5 ആളെ കൊണ്ടുവന്നിട്ട് ചെയ്തു. അതാണ് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനും എൻ്റെ ഒരു സുഹൃത്ത്, ഞാനും കൂടെ ഇൻവോൾവ് ആയിട്ടാണ് ഇപ്പോൾ പട്ടൂർമാലിൻ്റെ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് റിതാജ് ഖത്തർ എന്ന് പറഞ്ഞ അവരുടെ ഷോ ആയിരുന്നു. പക്ഷേ അതങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ, ഞാൻ ഇവൻ മാനേജ്മെൻറ്റ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ ചെയ്തത്. പിന്നെ സുജാതിനെയും മകളെയും കൂടെ കൊണ്ടുവന്നിട്ട് ഒരു പ്രോഗ്രാം, കുറച്ച് ആൾ സ്വേതനെയും കൂടെ കൊണ്ടുവന്നിട്ട് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അങ്ങനെ ഒരുവിധം ഒട്ടുമിക്ക ആൾക്കാരെ, എല്ലാ ആൾക്കാരെയും ഞാൻ കൊണ്ടുവന്നിട്ട് ഷോ ചെയ്തിട്ടുണ്ട്, ഷോ ഞാൻ ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ വേദന നമ്മൾക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വളരെ ആഗ്രഹത്തോടും വളരെ പ്രതീക്ഷയോടും കൂടിയിട്ട് ഇവരെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അവരോട് പറയുന്നുണ്ട്, നമ്മൾ പറയും അവരോട് നന്നോ പ്രിപ്പയർ ആയിട്ട് വരണം, അല്ലെങ്കിൽ ഇന്ന രൂപത്തിൽ വരണം, അങ്ങനെ രൂപത്തിൽ. പക്ഷേ സത്യത്തിൽ ഈ ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഇവിടെ വന്നാൽ, ഇവിടെ വന്നിട്ടാണ് കണ്ടുമുട്ടുന്നത്, അതായത് പരസ്പരം ഇവർ കണ്ടുമുട്ടുന്നത് പോലും ഇവിടെ വന്നിട്ടാണെന്ന് വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം തോന്നുന്നത്. വളരെ അപൂർവമായിട്ടെന്ന് പറയാൻ പറ്റില്ല, എത്രയും പ്രൊമിനൻ്റ് ആർട്ടിസ്റ്റ് പോലും അങ്ങനെ ഉണ്ടായിട്ടുള്ളത് എൻ്റെ കൺമുന്നിൽ, എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. അതായത് ജനങ്ങൾ വലിയൊരു പ്രതീക്ഷയിലാണ്, ഇത്രയും ടോപ്പ് ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ കാണുന്നത്, വലിയ എമൗണ്ട് കൊടുത്തിട്ടും. ഇവിടെ ദോഹയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വെന്യൂ ഇവിടെ ഇപ്പോഴും ഖത്തർ ദോഹ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു 1100 ആളെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ആ ഒരു സ്ഥലം ഒഴിച്ച് വേറെ ഒരു സ്ഥലം ഇവിടെ നന്നായി പ്രോഗ്രാം ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇതില്ല. താൽക്കാലികമായിട്ട് ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ, പുല്ലില്ലാത്ത സ്ഥലത്ത് ഒരു ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഒരു കോണിൽ അക്കോമഡേറ്റ് ചെയ്ത് ജനങ്ങളെ അക്കോമഡേറ്റ് ചെയ്തിട്ട് അപ്പോൾ തന്നെ അപ്പോൾ ഒരു സ്റ്റേജ് ഉണ്ടാക്കി നടത്തുന്ന ഒരു ഷോ മാതിരി അല്ലല്ലോ ദോഹ സിനിമ. ഒരു പെർമനൻ്റ് സെറ്റപ്പാണ്. ആ സെറ്റപ്പിൽ ജനങ്ങൾ വന്ന് കാണണമെങ്കിൽ ആ ഒരു സ്റ്റേജ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ സ്റ്റെപ്പ് ബാക്കോട്ട് കുറച്ച് ഉയർന്നു പോയിട്ട് കാണാവുന്ന ഒരു സെറ്റപ്പ് ദോഹ സിനിമ മാത്രമേ ഉള്ളൂ. അവിടെ 1100 ആൾ, 1150, 1200 ആൾ മാത്രമേ. രണ്ട് ഷോ കഴിക്കും ുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അതങ്ങനെ. ഇപ്പോൾ ഗ്രൗണ്ടിൽ, ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഷോ ഞാൻ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് നടത്തിയത്. ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സെറ്റപ്പിൽ അവിടെ നമ്മൾ ബാത്റൂം വരെ സെറ്റപ്പ് ചെയ്ത് വലിയ വലിയ ഇതുകൾ ചെയ്തിട്ടാണ്, വലിയ സെറ്റപ്പുകളും മറ്റുള്ളതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് എല്ലാ സെറ്റപ്പും ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഷോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ അത്ര വലിയ ഒരു ഇതൊന്നും ചെയ്യാനുള്ള ഇതില്ല. ഇപ്പോൾ കോസ്റ്റും കൂടി, വരുന്നവരുടെയും ഇരുത് കൂടി, ജനങ്ങൾക്കും ഈ ടി വിയിലുള്ള നിരന്തരമായിട്ടുള്ള നല്ല നല്ല ഷോകൾ വരുമ്പോൾ ജനങ്ങൾ അത്രയും വലിയ ഒരു എമൗണ്ട് കൊടുത്ത് വരാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ ഷോ നടത്തുന്നതൊക്കെ ഒന്നൊന്നായി പുറത്തു നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നാം അവർ പണം വരുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു എന്നുള്ളതൊക്കെ. നമ്മളതൊരു തൊഴിലായിട്ട് മാത്രം കാണുന്നൊന്നുമില്ല. നമ്മൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് 2 വർഷം കൂടുമ്പോൾ അങ്ങനെ ഒരു ഷോ നടത്തുക എന്നല്ലാതെ, പക്ഷേ ലാഭം കിട്ടാൻ വേണ്ടി മാത്രം ഷോ നടത്താൻ വരുന്നവരുണ്ട്, അവർക്ക് അടി പറ്റാറുണ്ട്, അവർ തിരിഞ്ഞു പോകാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഷോയുടെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ. 34 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് ദോഹയിലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മജീദ് സാഹിബിൻ്റെ കാലഘട്ടം, പ്രധാന കാലഘട്ടം കടന്നു. ഇവിടുത്തെ ജീവിതത്തെ കുറിച്ച് എന്ത് തോന്നുന്നു? ഇവിടുത്തെ ജീവിതം സുഖകരമാണോ? ശരി, അതെ, വളരെ സുഖകരം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട് നേരത്തെ 2002 കാര്യം ഞാൻ പറഞ്ഞല്ലോ. വളരെയധികം ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഈ ഫീൽഡ് ഇങ്ങനെ വളരെ മോശമായപ്പോൾ ഞാനൊന്ന് മാറ്റി ചവിട്ടി. അതായത് 2002 ഞാനൊരു ട്രേഡിംഗ് തുടങ്ങി. ആ ട്രേഡിംഗ് എല്ലാ കമ്പനികളിലും സാധനങ്ങൾ സപ്ലൈ ആവുന്ന രൂപത്തിലുള്ള കുറേശ്ശ റിയൽ എസ്റ്റേറ്റ്, റെൻ്റേ കാറ്, ഇവൻ മാനേജ്മെൻറ്റ്,
മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ചുറ്റുപാടിൽ ഞാൻ എന്നെ അറിയാവുന്ന സ്റ്റാർ വേൾഡ് മൊയ്തീൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അറിയുമെന്നുള്ള നിലയ്ക്ക് ആ ഒരു അഡ്രസ്സ് നിലനിർത്താനായിട്ട് ഒരു ഷോപ്പ് മാത്രം ഞാൻ ഇന്നും വെച്ചിട്ടുണ്ട്. അത് വളരെ സമീപ സ്റ്റാർ വേൾഡ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് മാത്രം നിലനിർത്തിക്കൊണ്ട് അത് സത്യത്തിൽ എനിക്ക് യാതൊരു പ്രയോജനം ഇപ്പോഴും ഇല്ലെങ്കിലും എന്നെ ഞാനാക്കിയ എന്നെ അറിയപ്പെടുന്ന ആ ഒരു സ്ഥാപനം ഞാനിപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. വളരെ സമീപ കാലത്ത് തന്നെ, അതായത് വളരെ അടുത്ത സമയത്ത് തന്നെ അതും നിർത്താവുന്ന ഒരു ചുറ്റുപാടിലാണ് ഞാനുള്ളത്, ആ ഒരു ഫീൽഡ്. പക്ഷേ ഇവൻ്റ് മാനേജ്മെൻ്റ് എൻ്റെ മറ്റുള്ള ബിസിനസ്സുകളൊക്കെ കുറേശ്ശെ ഇങ്ങനെ നന്നായി വന്നിട്ടുണ്ട്. 8-9 വർഷത്തെ ഇതുകൊണ്ട് ഞാൻ ട്രേഡിങ്ങിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് ഇത് വന്നിട്ടുണ്ട്. ഈ ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്ന സമയത്ത്, സാമ്പത്തിക മാന്ദ്യം ഇങ്ങനെ ലോക വേൾഡ് വൈഡായിട്ട് വന്ന സമയത്ത് റിയൽ എസ്റ്റേറ്റിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇങ്ങനെ തരണം ചെയ്ത് ഇങ്ങനെ കവർ ചെയ്ത് വരുന്നുണ്ട്. സേഫ്റ്റി ഐറ്റംസ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, നമ്മൾ എന്തായാലും ഏത് കമ്പനികൾ എന്ത് സാധനം ആവശ്യപ്പെട്ടാലും കൊടുക്കുക, സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വർഷക്കാലത്ത് വലിയ സുഹൃത്ത് ബന്ധമുണ്ടാവും അല്ലേ? വളരെ വലിയ സുഹൃത്ത് ബന്ധങ്ങൾ. ഇന്ന് വളരെ ടോപ്പ് ലെവലിൽ ഉള്ള ആൾക്കാരൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. നമ്മൾ വന്ന സമയത്തൊക്കെ തന്നെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാലറിയാവുന്ന ഏറ്റവും വലിയ ടോപ്പ് ആൾക്കാർ, അഡ്വക്കേറ്റ് സി കെ മേനോൻ, ബസാദ് മേനോൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പോലുള്ള ആൾക്കാരൊക്കെ ഞങ്ങളെ അടുപ്പത്തിൽ തുടക്കം മുതലേ വളരെ അടുപ്പം ഇന്ന് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇന്ന് അദ്ദേഹം നമ്മൾ എത്തിപ്പെടാത്ത അത്ര ദൂരത്താണ് ഉള്ളതെന്നുണ്ടെങ്കിലും അദ്ദേഹം നമ്മളെ വളരെയധികം അങ്ങിങ്ങും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ്. അദ്ദേഹത്തിനെ വിളിച്ചാൽ പോലും കിട്ടാൻ പറ്റാത്ത ഒരു അത്രയും ഇതിൽ അദ്ദേഹം ഉയർന്നു കഴിഞ്ഞു. അതിലൊക്കെ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഞാൻ എത്ര ബഹുമാനിക്കുന്നു. എനിക്ക് ദോഹനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദുഃഖം തന്നിട്ടുണ്ട്, സുഖം തന്നിട്ടുണ്ട്, എല്ലാ ഉയർച്ചക്കും എല്ലാത്തിനും കാരണമായിട്ടുണ്ട്. എൻ്റെ ഒരു മകൻ ദോഹയിൽ വെച്ചിട്ട് മരിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു മൂത്ത മകൻ. പിന്നെ ഒരു മകനും ഒരു മകളാണ് എനിക്കുള്ളത്. മകളുടെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞു. എൻ്റെ മകളും ഒരു കൊച്ചുമോളും മരുമകനും ഷബ്നം. മരുമകനും ഇവിടെ ദോഹയിൽ ഇപ്പോൾ ഉണ്ട്. എല്ലാവരും ഞാൻ ഈ എൻ്റെ സ്ഥാപനത്തിൻ്റെ തൊട്ടന്നെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ ഒരു മകൻ ഇപ്പോൾ 11 പഠിക്കുന്നു. മകൻ്റെ പേര് മുഹമ്മദ് ഷമീം. ഇക്കു എന്ന് ഞാൻ വിളിക്കുന്നു. ഇല്ല, തികച്ചും ഒരു ഹൗസ് വൈഫാണ്. പേരെന്താണ്? റസിയ.